കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ തലസ്ഥാനത്ത് വ്യാപകമായ നാശനഷ്ടം. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മഴയ്ക്കൊപ്പം ഉണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണ് പലയിടങ്ങളിലും വീടുകൾ തകർന്നു. ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. കനത്ത മഴയിൽ തലസ്ഥാന ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. വെള്ളക്കെട്ട് മൂലം നഗരത്തിലെ പലയിടങ്ങളിലും വാഹനഗതാഗതം തടസ്സപ്പെട്ടു. തമ്പാനൂർ, കിഴക്കേക്കോട്ട, റെയിൽവേ സ്റ്റേഷൻ, SS കോവിൽ റോഡ്, കരിമടം കോളനി എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറി. റോഡരികിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളും വെള്ളത്തിനടിയിലായി. നിർത്താതെ പെയ്ത മഴ കാൽനടയാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കി. വെള്ളയമ്പലത്ത് വൈദ്യുതി ലൈൻ റോഡിലേക്ക് പൊട്ടിവീണു. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. തീരദേശ പ്രദേശങ്ങളായ ഭീമാപ്പള്ളി, വലിയതുറ എന്നിവിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. ഓപ്പറേഷൻ അനന്ത പുരോഗമിക്കുമ്പോഴും നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി. കനത്ത മഴ രണ്ടു ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഓപ്പറേഷൻ അനന്ത ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും തലസ്ഥാനത്തെ വെള്ളക്കെട്ട് അതേപടി തുടരുകയാണ്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം മെറിൻ മേരിച്ചാക്കോ.